ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചാള ഞാൻ വൃത്തിയായിട്ട് നേരാക്കി അതിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് വെക്കുന്നത്. കൂടുതൽ നല്ലത് മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കൊടംപുളിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 എണ്ണം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴകിയതായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് നേരം 2-3 വട്ടം കഴുകിയിട്ടൊക്കെയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പാകത്തിനുള്ള വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലാണ് മീനിൻ്റെ എല്ലാ വശത്തും എരിവായാലും ഉപ്പായാലും പിടിക്കും. ഇനി നമുക്ക് വേണ്ടത് മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ സവാള, പച്ചമുളക്, ഇഞ്ചി ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ തേങ്ങയുടെ ഒപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ചെടുത്തിട്ട് നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ, ഒരു തേങ്ങയുടെ അരമുറി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് അടർന്നു പോകുന്നതാണ് കേട്ടോ. അത് അരയ്ക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ചട്ടിയുടെ മീനിലേക്ക് ഇട്ട് അങ്ങനെ 2-3 വട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് പഞ്ച് ചെയ്ത് മിക്സ് ആക്കരുത്. അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതേപോലെ നൈസായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ തേങ്ങ നമ്മൾ ചിരകിയത് നമുക്കതിലിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ അരമുറി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെടുത്ത ആ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ജാറിലോട്ട് നമുക്ക് ഇതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ മീനിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇട്ട മഞ്ഞപ്പൊടിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ അത് കാരണമാണ് കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മൾ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല, നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മിക്സാക്കിയിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് ഇത്തിരി കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. വേവാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഒഴിച്ച് നമ്മളത് വറ്റിച്ച് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മഞ്ഞപ്പൊടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇളക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഇളക്കുക. അതേ ഞാൻ ഇളക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടയാതെ നമ്മൾ മീൻ കറി നേരാക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ മീൻ പീര ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സ്വത്തൊട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടോ. എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു കറിക്ക് ഒരു 10 മിനിറ്റോളം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പുകഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച പോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മീൻ പീര ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ നല്ല ചൂടുള്ള മീൻ പീരിയും കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിച്ചാലോ. അപ്പോൾ ഞാനിവിടെ ചോറെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു പ്ലേറ്റിൽ നമ്മുടെ വെള്ളരി ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ 2 വറുത്ത മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത മീൻ. അത് മത്തി, ചിലപ്പോൾ നല്ല മത്തി കിട്ടാറുണ്ട്, ചിലപ്പോൾ ചീത്ത മത്തി കൂട്ടാം. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായി. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്തി കൊണ്ട് തന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ മത്തിക്കറി ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മുടേതാ സ്പെഷ്യലായിട്ടുള്ള മീൻ പീരയും. അപ്പോൾ അടിപൊളിയായിട്ട് കുശാലായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. നമ്മുടെ ആകാശ വെള്ളരി അച്ചാർ കഴിഞ്ഞു പോയിട്ടോ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ ആകാശ വെള്ളരി അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ കുറച്ചുണ്ടായിരുന്നത് നമ്മുടെ ചേട്ടൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.